ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു കമ്പ്യൂട്ടർ ചിപ്സിനെ കുറിച്ചാണ്. അപ്പോൾ എങ്ങനെ ഒരു കമ്പ്യൂട്ടറിൽ എങ്ങനെ ഒരു ഫയൽ ഹൈഡ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഒരു ഫോൾഡർ അതും വേണം, നമുക്ക് ഒരു ലോക്കൽ ഡിസ്ക് തന്നെ മൊത്തമായിട്ട് എങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ആ ചുവന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്നത്തെ പോലെ എൻ്റെ വീഡിയോയിൽ ഒരു വ്യത്യാസമായി കാണുന്നത് ഈ ഹെഡ്ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും എൻ്റെ സൗണ്ട് ക്ലിയർ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് മൈക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്സിനെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞേക്കാം, പക്ഷേ അറിയാത്ത കുറേ കൂട്ടുകാരെ ചിലപ്പോൾ ഉണ്ടാവും. അതായത് ഇപ്പോൾ കുട്ടികൾ കളിക്കുന്നത് കൊണ്ട് കുട്ടികൾ നമ്മളെ കമ്പ്യൂട്ടർ നമ്മളെ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ കൊടുക്കും. അപ്പോൾ നമ്മുടെ ആവശ്യമുള്ള ഫയലുകൾ ചിലപ്പോൾ അതിൽ നിന്ന് നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ അതിനൊക്കെ ഒരു ഉപകാരപ്രദമായ ഒരു ടിപ്സാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എങ്ങനെയാണെന്ന് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായി നമ്മൾ ആദ്യം ഈ രണ്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ രണ്ട് ഫോൾഡർ സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ബട്ടൺ നോക്കിയിട്ട് അതിൽ നിന്ന് പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസിൽ ഹൈഡ് എന്നൊരു ഓപ്ഷൻ കാണും, അത് ടിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ വരുന്ന സ്ക്രീനിൽ അതിൽ അപ്ലൈ ചേഞ്ച് ടു ദ സെലക്ടഡ് ഐറ്റംസ് ഉള്ളിൽ നിന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഇതിനെ ഹൈഡ് ചെയ്യാൻ നമ്മൾ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ട് ഓർഗനൈസ് സെലക്ട് ചെയ്യുക. അതിൽ നിന്നും ഫോൾഡർ ആൻഡ് സെർച്ച് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ വ്യൂ ക്ലിക്ക് ചെയ്യുക. അവിടെ ഡോണ്ട് ഷോ ഹിഡൻ ഫയൽസ് എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ആ ഫയൽ ഹൈഡായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിനെ റീ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുക. അതിൽ നിന്നും ഓർഗനൈസ് ക്ലിക്ക് ചെയ്യുക. അതിൽ ഫോൾഡർ ആൻഡ് സെർച്ച് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ വ്യൂ സെലക്ട് ചെയ്യുക. അതിൽ ഷോ ഹിഡൻ ഫയൽസ് എന്ന് കാണാം. ഷോ ഹിഡൻ ഫയൽസ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫയൽ ഇവിടെ ഷോ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ പൂർണ്ണമായിട്ട് ഹിഡൻ നിന്ന് ഒഴിവാക്കാൻ അതിൽ റൈറ്റ് ബട്ടൺ നോക്കിയിട്ട് പ്രോപ്പർട്ടീസ് എടുത്ത് അതിൽ ഹിഡൻ എന്ന ആ ടിക്ക് മാർക്ക് കൊടുത്തത് ഒഴിവാക്കിയാൽ മതി. ഇനി മൈ കമ്പ്യൂട്ടർ എടുത്ത് പഴയതുപോലെ തന്നെ വ്യൂവിൽ പോയിട്ട് ഡോണ്ട് ഷോ ഹിഡൻ ഫയൽസ് എന്ന് കൊടുത്താൽ ആ ഫോൾഡർ അവിടെ നിന്ന് പോവില്ല. അപ്പോൾ ഡോണ്ട് ഷോ ഹിഡൻ ഫയൽസ് എന്നത് എപ്പോഴും ഡീഫോൾട്ടായി വെക്കുക, അതാണ് നല്ലത്. കാരണം മറ്റു ചില ഫയലുകൾ ചിലപ്പോൾ നഷ്ടപ്പെടാം. അപ്പോൾ അടുത്ത ടിപ്സിലേക്ക് പോവാം. നമ്മൾ ഇതിൽ കാണുന്ന ലോക്കൽ ഡിസ്കിൽ ഏതെങ്കിലും അതല്ല ഏത് വേണമെങ്കിലും നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ടുള്ള ടിപ്സാണ് ഇനി അടുത്തത് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ഡിസ്ക് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ ലോക്കൽ ഡിസ്കിന് ഒരു ആൽഫബറ്റ് ഓർഡർ ഉണ്ടാവും. ആ ആൽഫബറ്റിക്ക് നോക്കി ശ്രദ്ധിച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, മൈ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് പോയി റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് മാനേജ് എന്നത് എടുക്കുക. അതിൽ പോയിട്ട് ഇതിൽ സൈഡിലായിട്ടുണ്ടാവും ഡിസ്ക് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് അത് ഓപ്പൺ ചെയ്യുക. ഇതിൽ ഏത് ഡിസ്ക്കാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് ആ ഡിസ്കിൻ്റെ ആൽഫബറ്റ് നോക്കി ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് അതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചേഞ്ച് ഡ്രൈവ് ലെറ്റർ എന്നുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഇങ്ങനെ ഒരു ഡിസ്പ്ലേ വരും. അതിൽ നിന്നും റിമൂവ് എന്ന് ക്ലിക്ക് ചെയ്ത് യെസ് എന്ന് കൊടുക്കുക.
ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഇതിൽ നിന്നും റിമൂവ് ആയിട്ടുള്ളത്. അപ്പോൾ ഇനി അത് നമുക്ക് പഴയതുപോലെ എടുക്കാം എന്നത് എങ്ങനെ നോക്കാം. അതിനായി വീണ്ടും അത് ഓപ്പൺ മാനേജ് ചെയ്യുന്നത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഡിസ്ക് മാനേജ്മെൻ്റ് എടുക്കുക. അതിൽ ഏതാണ് നമ്മൾ കളഞ്ഞിരുന്നത് അതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ചേഞ്ച് എന്നതെടുക്കുക. അതിൽ നിന്നും ആഡ് എന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഓക്കെ എന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്ത് ഇവിടെ വീണ്ടും ആഡായിട്ട് കാണാം. ഇതുകൊണ്ട് നമുക്ക് ഫയൽസ് ലോസോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ആ രണ്ട് ഹൈഡിങ് ടിപ്സ്. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെയും എൻ്റെ ചാനലിൻ്റെയും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.